പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം കുറ്റിപ്പുറം KMCT ലോ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് എത്തി. അധ്യാപകനെതിരെ മാനേജ്മെന്റ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പോലീസിലും പരാതി നൽകി. കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഷഫീറിനെതിരെയാണ് പെൺകുട്ടികളുടെ പരാതി. അധ്യാപികമാർ ഉപയോഗിക്കുന്ന ശുചിമുറി ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതിനെതിരെ പ്രതികരിച്ച വിരോധത്തിന് പരീക്ഷ എഴുതുന്നതിനിടെ കോപ്പിയടിച്ചെന്ന് ആരോപിച്ചു. പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു. ഇതു സംബന്ധിച്ച് പ്രിൻസിപ്പളിന് പരാതി നൽകിയെങ്കിലും അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് കോളേജിന് മുന്നിൽ പന്തൽ കെട്ടി മൂന്ന് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയത്. സമരം അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം, അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കണം, അതുവരെ തുടരാൻ തന്നെ താല്പര്യപ്പെടുന്നു. കോളേജിലെ മറ്റൊരു പെൺകുട്ടിയും അധ്യാപകനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും മറ്റു കുട്ടികൾ കേൾക്കെ കറുത്തവളെന്ന് വിളിച്ച് കളിയാക്കിയെന്നുമാണ് പെൺകുട്ടിയുടെ പരാതി. ഞങ്ങളൊരു ലോ കോളേജിൽ പഠിക്കല്ലേ, അപ്പൊ ഞങ്ങളെ അവര് പഠിപ്പിക്കുമ്പോ ലോ എന്താന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലോ പഠിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പാ. അപ്പൊ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോവാണ്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥിനിയുടെ പരാതിയും വിദ്യാർത്ഥികൾ ഉപരോധിച്ചെന്ന അധ്യാപകന്റെ പരാതിയും കിട്ടിയിട്ടുണ്ടെന്ന് കുറ്റിപ്പുറം പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച കോളേജിലെത്തി വിശദമായി അന്വേഷിക്കുമെന്നും പരാതി ന്യായമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ FIR ഇടുമെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ അധ്യാപകനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രിൻസിപ്പളിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.